വിനീ സിനിമാസ് ഗാനരചിതാവുമായും തിരക്കഥാകൃത്തുമായും സംവിധാനമായിട്ടും വരുന്ന ചിത്രമാണ് മലർബാടി ആർട്സ് ക്ലബ്ബ്. ആ സിനിമയുടെ ഈ എട്ട് താരങ്ങളുമായിട്ട് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുകയും ആശംസകളൊക്കെ ഞങ്ങളോട് പറയുക. എൻ്റെ പേര് പുരുഷു എന്നാണ്. ഞാൻ മലർബാടി ആർട്സ് ക്ലബ്ബിലെ അഞ്ചു പേരിൽ ഒരാളായ പ്രവീണാണ്. ഞാൻ സന്തോഷ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ പേര് പ്രകാശ് എന്നാണ്. വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന മലർബാടി ആർട്സ് ക്ലബ്ബിലെ അഞ്ച് പേരിലെ ഒരാളാണ്. മലർബാടി ആർട്സ് ക്ലബ്ബിലെ ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കുട്ടു. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസൻ ആദ്യമായി കഥ തിരക്കഥ സംവിധാനം ചെയ്യുന്നതും ഗാനം രചിച്ചതും അതിലെ ഗാനങ്ങൾ ചിലതൊക്കെ പാടിയിരിക്കുന്നതും അദ്ദേഹമാണ്. ഞങ്ങൾ അഞ്ചു പേരും ഇതിലെ പല വ്യത്യസ്തമായ വേഷങ്ങളാണ് ചെയ്യുന്നത്. അഞ്ചു പേരുടെയും വേഷങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ വേഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ഒരു ചെറിയ ഈ നാല് പേരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാത്രമല്ല ഈ ഗ്രൂപ്പിലെ ഒരു എൻ്റർടൈനർ. ആദ്യമായിട്ടാണ് വിഷു ഒരു ഒരു ഫിലിം ലൊക്കേഷൻ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതും വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ ആഘോഷിക്കാൻ സാധിച്ചതിൽ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. ഇത്തവണ ആദ്യമായി മലയാള സിനിമയുടെ സെറ്റിൽ വെച്ച് വിഷു ആഘോഷിക്കാൻ പറ്റേണ്ടത് തെല്ലാണ്. അതിലും തെല്ലാണ് ആദ്യമായി അത് വിഷു കൈ നീട്ടാൻ വിനീതന്റെ കയ്യിൽ നിന്നാണ് അന്നത്തെ ദിവസം ആദ്യമായിട്ട് കിട്ടിയത്. എങ്ങനെയാണ് നിങ്ങൾ സെലക്ഷഡ് ആയത് വിനീത് ശ്രീനിവാസിൻ്റെ? ഓഡിഷൻ വഴിയാണ് നമ്മളെ സെലക്ട് ചെയ്തത്. നമ്മളാദ്യം ആപ്ലിക്കേഷൻ അയച്ചു, എന്നിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, പിന്നെ ഓഡീഷനിലെല്ലാം കുറേ ടെസ്റ്റിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു, ശേഷമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ഒരുപാട് പേർ വന്നിട്ടുണ്ടാവില്ല. നിങ്ങൾ ഏഴ് പേരെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ സംവിധാനവും കഥാകൃത്തുമായ വിനീത് ശ്രീനിവാസൻ നിങ്ങളിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷ അതൊക്കെ വിനീത് ശ്രീനിവാസൻ നൽകിയിട്ടുണ്ട്? നൽകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നൽകിയെങ്കിലും പുള്ളി മേടിച്ചു കൊടുത്തോളും. ഈ പടം പ്രേക്ഷകർ വലിയൊരു വിജയമായിട്ട് കാണണം. ഈ സിനിമ പ്രേക്ഷകർക്ക് എന്നും ഒരു മറക്കാൻ പറ്റാതെ ഒരു വിനീത് ശ്രീനിവാസിൻ്റെ തുടക്കക്കാരല്ലാവോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഈ കഥാപാത്രത്തിൽ ആരുടെ കഥാപാത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക്? കുട്ടുവിൻ്റെ കഥാപാത്രമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇവരൊക്കെ പറയുന്നത്. സ്വന്തം കഥാപാത്രം ഇഷ്ടപ്പെട്ടെന്ന് സ്വയം പറയുന്ന മോശമല്ലേ? പിന്നെ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പ്രകാശിൻ്റെ ഇഷ്ടമാണ്. അങ്ങനെയല്ലോ, ഇവരെല്ലാവരും പറയുന്നുണ്ടല്ലോ കുട്ടുവിൻ്റെ ആണ്, ഒരാൾ മാത്രമല്ലല്ലോ പറയുന്നത്. അപ്പം കേട്ട് ഒരാളാണ്, അപ്പൊ ആ തമാശ പറയുന്ന എല്ലാവരെയും ഇഷ്ടമായിരിക്കില്ലോ ബാക്കിയുള്ള എല്ലാവരും. എന്റെ താരാണ് ഒരു പെണ്ണിനെ മയക്കിയെടുക്കുന്ന ആള്. അപ്പൊ ഇവരാണ് നായകി കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു അസുഖമില്ല? തീർച്ചയായും. കഴിവുള്ളവർക്കല്ലേ കിട്ടത്തുള്ളൂ, അതാരണം പുരുഷ ഭാഗ്യവാനാണ്. നമുക്ക് കഴിവില്ലായിരിക്കും, ആയിരിക്കും, അതായിരിക്കുമല്ലോ പുരുഷന് കിട്ടിയത്. നമുക്ക് വിരോധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിവുണ്ടായതുകൊണ്ടല്ലോ നൂറോളം കുട്ടികൾ ഇന്റർവ്യൂവിന് വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷഡ് ആയത്. അപ്പൊ നിങ്ങൾക്ക് കഴിവില്ലാന്നൊരിക്കും പറയരുത് അല്ലേ. നായകി ഒരു കാര്യം ചെയ്യാം, എടുത്ത പടത്തില് ഒരു നായകി കൂടെ നമുക്ക് കാണുകയും ചെയ്യാം. ഒരുപാട് സിനിമകളിൽ അഭിനയിക്കണം. കാരണം വെച്ചാല് നിങ്ങൾ എത്ര സിനിമകളിൽ അഭിനയിക്കുന്നുണ്ടോ അതൊക്കെ വിനീത് ശ്രീനിവാസിന്റെ വിജയമാണ്. വിനീത് ശ്രീനിവാസിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സിനിമകളിൽ ഉണ്ടാവണമെന്ന് ഞങ്ങൾ എല്ലാവർക്കും പ്രേക്ഷകരോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും. So pimp the ride, here we go.